എ പി സുരക്ഷയുടെ പേരിൽ കേരളത്തിൽ മനുഷ്യാവകാശ ലംഘനമെന്ന് കെ സുധാകരൻ. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി കെ സുധാകരൻ പാർലമെന്റിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. കോഴിക്കോട് പ്രതിഷേധിച്ചവരെ ഡെപ്യൂട്ടി കമ്മീഷൻ കെ ഇ ബൈജു നേരിട്ടത് ചൂണ്ടിക്കാട്ടിയാണ് നോട്ടീസ്. അതോടൊപ്പം പാർലമെന്റ് ശൈത്യകാല സമ്മേളനം ഇന്ന് തുടങ്ങുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് രാഷ്ട്രീയമായി ബി ജെ പിക്ക് വലിയ ആത്മവിശ്വാസത്തോടെയാണ് ഇന്ന് എത്തുന്നത്. ബഹുമൈത്രിയുടെ കാര്യത്തിൽ എന്ത് സംഭവിക്കും, ഇതടക്കമുള്ള വിശദാംശങ്ങൾ പ്രശാന്ത് രഘുവംശം നൽകും. പ്രശാന്ത്, ഈ അടിയന്തര പ്രമേയ നോട്ടീസിന്റെ വിശദാംശങ്ങൾ ആദ്യം. സുരേഷ്, ഇപ്പോൾ കെ സുധാകരനാണ് ഈ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയിരിക്കുന്നത്. എന്തായാലും കേരളത്തിലെ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് കെ പി സി സി അധ്യക്ഷൻ ഈ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകുന്നത്. പല സ്ഥലങ്ങളിലും വി ഐ പി സുരക്ഷ എന്ന പേരിൽ പോലീസ് മനുഷ്യാവകാശ ലംഘനം നടത്തുന്നു എന്നാണ് ഈ നോട്ടീസിൽ ചൂണ്ടിക്കാട്ടുന്നത്. പ്രത്യേകിച്ച് പല സ്ഥലങ്ങളിലും പോലീസുകാർ പ്രതിഷേധക്കാരെ വാഹനമടിപ്പിച്ച് അപായപ്പെടുത്താൻ ശ്രമിക്കുന്നതിൻ്റെയും ക്രൂരമായി മർദ്ദിക്കുന്നതിൻ്റെയും വീഡിയോകൾ സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ ഈ നോട്ടീസിൽ പറയുന്നത്. ഇത്തരം സംഭവങ്ങൾ മുഖ്യമന്ത്രിയുടെ നവകേരള യാത്രയോട് അനുബന്ധിച്ച് വിവിധയിടങ്ങളിൽ ദിനംപ്രതി ആവർത്തിക്കുകയാണ്. കോഴിക്കോട് സിറ്റി പോലീസ് ഡെപ്യൂട്ടി കമ്മീഷണർ കെ ഇ ബൈജു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ കഴുത്ത് ഞെരിച്ച് ശ്വാസം പിടിച്ച് പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. മുഖ്യമന്ത്രിക്കും സർക്കാരിനും എതിരായ പ്രതിപക്ഷ ശബ്ദങ്ങളെ ക്രൂരമായി അടിച്ചമർത്താൻ ഇപ്പോൾ ശ്രമിക്കുന്നുവെന്നും ഇതിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതുകൊണ്ട് ഇത്തരം സംഭവങ്ങൾക്കെതിരെ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണം എന്ന് മാത്രമല്ല, മനുഷ്യാവകാശ ലംഘനമായി കണ്ടുകൊണ്ട് ഇതൊക്കെ അന്വേഷിക്കണം എന്നും ഈ നോട്ടീസിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതുകൊണ്ട് പ്രതിഷേധിക്കാനുള്ള അവകാശത്തെ കേരളത്തിൽ വലിയ രീതിയിൽ പോലീസ് നേരിടുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ ഒരു അടിയന്തര പ്രമേയ നോട്ടീസ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. എന്തായാലും ഇന്ന് പല വിഷയങ്ങളും പാർലമെന്റിൽ ഉയർന്നു വരുന്നുണ്ട്. അതിനിടയിൽ ഈ ഒരു വിഷയം കൂടി ഉന്നയിക്കാനാണ് ഇപ്പോൾ കെ സുധാകരൻ ശ്രമിക്കുന്നത്. എത്രത്തോളം അനുമതി, പ്രത്യേകിച്ച് ഇതൊരു സംസ്ഥാന വിഷയമായതുകൊണ്ട് തന്നെ എത്രത്തോളം അനുമതി ലഭിക്കും എന്ന കാര്യം വ്യക്തമല്ല. പ്രശാന്ത, ഇന്ന് പാർലമെന്റ് തുടങ്ങുമ്പോൾ ബി ജെ പി വലിയ ആത്മവിശ്വാസത്തോടെ, കോൺഗ്രസിന് നേരെ വിരൽ ചൂണ്ടലും പരിഹാസവും ഉണ്ടായിരിക്കാം. ബഹുമൈത്രിയുടെ റിപ്പോർട്ടും ഇന്ന് വരുന്ന ദിവസമാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അതെ, ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും ഈ നാല് സംസ്ഥാനങ്ങളിലെ ഫലം വന്ന ശേഷം ഇപ്പോൾ ബി ജെ പി വലിയ ആത്മവിശ്വാസത്തിലാണ്. ശക്തമായി തന്നെ ഇപ്പോൾ പ്രതിപക്ഷത്തെ നേരിടാൻ ബി ജെ പിക്ക് കഴിയും. പുതിയ മന്ദിരത്തിലാണ് ഇപ്പോഴും ഈ ഒരു സമ്മേളനം നടക്കുന്നത്. നമുക്കറിയാം, ആദ്യം പുതിയ മന്ദിരത്തിൽ നടന്നത് വനിതാ സംവരണ ബിൽ പാസ്സാക്കാനുള്ള സമ്മേളനമായിരുന്നു, പ്രത്യേക സമ്മേളനമായിരുന്നു. അത് കഴിഞ്ഞ് ഒരു പൂർണ്ണമായും ഒരു സമ്മേളനം ഇപ്പോൾ പുതിയ മന്ദിരത്തിൽ ചേരുന്നത് ഇതാദ്യമായിട്ടാണ്. എന്തായാലും ഈ മന്ദിരത്തിൽ ചേരുന്ന ഈ സമ്മേളനത്തിൽ ആദ്യ ദിവസം തന്നെ വലിയ വിഷയമായി മാറാൻ പോകുന്നത് മഹുവാ മൈത്രയ്ക്കെതിരെയുള്ള റിപ്പോർട്ടാണ്. ഇക്കാര്യത്തിൽ എത്തിക്സ് കമ്മിറ്റി നേരത്തെ റിപ്പോർട്ട് തയ്യാറാക്കുകയും ആ റിപ്പോർട്ട് സ്പീക്കർക്ക് കൈമാറുകയും ചെയ്തിരുന്നു. ആ ഒരു റിപ്പോർട്ടാണ് ഇന്നിപ്പോൾ ഈ സമിതിയുടെ ചെയർമാനായിട്ടുള്ള വിനയ് ശങ്കർ ലോക്സഭയിൽ വെക്കാൻ പോകുന്നത്. ഈ റിപ്പോർട്ടിന്മേൽ വിശദമായ ഒരു ചർച്ച വേണം എന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരുന്നു. കാരണം മഹുവാ മൈത്രയ്ക്കെതിരെ നടപടി സ്വീകരിക്കണം എന്നാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത്. മഹുവാ മൈത്രയെ പുറത്താക്കാനുള്ള ശുപാർശ റിപ്പോർട്ടിലുണ്ട് എന്ന സൂചനകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. ആ ഒരു ശുപാർശ സഭയിൽ വെക്കുകയും ഇന്ന് അത് അംഗീകരിക്കുകയും ചെയ്താൽ മഹുവാ മൈത്രയ്ക്ക് സഭയിൽ നിന്ന് പുറത്തു പോകേണ്ടി വരും. എന്തായാലും അക്കാര്യത്തിലുള്ള ഒരു നീക്കം, അങ്ങനെ ഒരു നീക്കം ഭരണപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയുകയില്ല. എന്തായാലും പല ബില്ലുകളും ഇപ്പോൾ സർക്കാർ ഈ സഭയിൽ അവതരിപ്പിക്കും എന്ന് വ്യക്തമാക്കുന്നുണ്ട്. ആ ബില്ലുകളിൽ സി ആർ പി സി, ഐ പി സി എന്നിവയിലെ മാറ്റങ്ങളും ഉൾക്കൊള്ളുന്നുണ്ട്. എന്തായാലും ഈ വിഷയങ്ങളിലെല്ലാം വിശദമായ ചർച്ച പ്രതിപക്ഷം ആവശ്യപ്പെടാനുള്ള സാധ്യതയാണുള്ളത്.